സുഹൃത്തുക്കൾ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്നലെ റിലീസ് ചെയ്ത വീഡിയോയുടെ ബിഹൈൻഡ് ദ സീൻസ് ആണ്. നമ്മൾ ആക്ച്വലി ഇങ്ങനെയൊന്നും അല്ല പ്ലാൻ ചെയ്തത്. നമ്മുടെ ഒട്ടുമിക്ക എല്ലാ വീഡിയോസും ഒട്ടും തന്നെ പ്ലാൻ ചെയ്ത പോലെ ഒരിക്കലും നടക്കാറില്ല. ഒട്ടും തന്നെ മറക്കാൻ പറ്റാത്ത ഒരു മാരക എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ വീഡിയോയിൽ കിട്ടിയത്. കാരണം ഞാൻ ഈ അമ്മയുടെ വീട്ടിലാണ് ചെന്നപ്പോഴത്തെ എൻ്റെ കൺമുന്നി വെച്ച് പുള്ളിക്കാരന് ഫിക്സ് വന്ന് കുഴഞ്ഞ് വീഡിയോ ആണ് ചെയ്തത്. ഞാൻ തന്നെ കണ്ട് ഞെട്ടിയിരിക്കുവാണ്. എൻ്റെ പൊന്നാളി, നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ പുള്ളിക്കാരൻ ആ ഒരു ഷോക്കിൽ അങ്ങ് ഇരിക്കുവാണ്. ഏകദേശം ഒരു 15-20 മിനിറ്റോളം പുള്ളി അങ്ങനെ ഇരിക്കുവായിരുന്നു. മെഡിസിൻ പ്രശ്നമാണ്. മെഡിസിൻ 5 ദിവസമായിട്ട് കൊടുത്തിട്ടില്ലെന്ന് അമ്മ ഓൾറെഡി പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് പറയുന്ന അമ്പലത്തിനെ കുറിച്ച് നമുക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു. അമ്പലം അമ്മ തന്നെ പറഞ്ഞു. അപ്പം നമുക്ക് ഉള്ളിലൊരു വിശ്വാസം വന്നു, ഇതാണ് ദ റൈറ്റ് ടൈം. നമ്മളിവിടെ എത്തിക്കാനുള്ള കാര്യം ചിലപ്പം ദൈവം തീരുമാനിച്ച ഒരു സംഭവമായിരിക്കും. അത് അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു, എന്ത് വന്നാലും അമ്പലം തുറക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ആവശ്യം അതെല്ലാം നമ്മൾ സെറ്റാക്കുന്നുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ, ഞാൻ സാധനം വിൽക്കുന്ന കടയിൽ പോയിട്ട് ഞാൻ ചോദിക്കും, എനിക്ക് അറിയത്തില്ല അവിടെ എന്ത് പ്രതിഷ്ഠാനുള്ളത്, എന്താണ് ദേവിയാണ്, അങ്ങനെ ഒന്നും തന്നെ അറിയത്തില്ല. ഞാൻ ചോദിച്ചു, ഏകദേശം കുറേയധികം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ ഒന്നും ഞാൻ വീട് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഒന്നാന്തരം പൊരിഞ്ഞ മഴ, ഒരു സാധനവും നടക്കത്തില്ല. ഈ മഴ കാരണം എല്ലാ പ്ലാനും അങ്ങ് അവതാളത്തിലായിരുന്നുള്ളൂ. എന്നാലും എന്നാൽ കഴിയുന്നതും കൈ കിട്ടുന്ന എല്ലാ സാധനവും ഞാൻ പെറുക്കിയെടുത്ത് ഞാൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് നമ്മുടെ ഈ അമ്മയുടെയും മക്കളുടെയും കാര്യം, ഇവര് ഞാനും തീരെ പ്രതീക്ഷ പോലെ എന്നല്ല, കാര്യം ഇവരെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരമ്മയും മോളുമാണ്. എന്നാലും നമ്മൾ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവര് ടിവിയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒരു കോൺസെപ്റ്റ് അവർ ഓൾറെഡി അടിത്തറ കെട്ടിയിട്ട്, അതിനെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പാടത്തിൻ്റെ അടുത്താണ് ഇവരുടെ വീട്ടും. അതിൽ പോലും ഇല്ലാത്ത രീതിയിലാണ് വീട് ഇരിക്കുന്നത്. എല്ലാം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അറിയാലോ ഏഴ് ജന്തുക്കളും നമുക്ക് അതിനകത്ത് കയറാം. അതെല്ലാം കൂടെ എൻ്റെ ഒരു ആഗ്രഹം, ഇവരുടെ പറമ്പ് മൊത്തവും നമ്മൾ ഗ്രോ ബാഗ് വെക്കാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷേ അത് നടന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഇതിൻ്റെ അവൈലബിലിറ്റി, കാര്യം ഇവർ തലേ ദിവസമാണ് പറഞ്ഞത് എനിക്ക് ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് ഇത്രയും ഒപ്പിക്കാൻ പറ്റും. ഒരു കടയിലും ലാർജ് ക്വാണ്ടിറ്റി ഇല്ല. നമ്മൾ ഒട്ടുമിക്ക കടയും തപ്പി, നോ രക്ഷ. പിന്നെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഫാമിലീസിനെയും കുറിച്ച് ഞാൻ ഒന്നുകൂടി ഒന്ന് റിസർച്ച് നടത്തുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. ഓൾറെഡി ഇന്നലെ ഒരു വോട്ടിംഗ് നടക്കുന്നുണ്ട്. ആ വോട്ടിങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല, നിങ്ങൾ താഴെ പങ്കെടുക്കും. ബിക്കോസ് അറിവ് നിങ്ങൾക്കായിരിക്കും, എന്നെക്കാട്ടും വലിയൊരു ഡിസിഷൻ നിങ്ങൾക്കായിരിക്കും. എനിക്ക് ആലോചിച്ചിട്ട് ഒരു ഭയങ്കര കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഞാൻ വോട്ടിങ്ങിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. സുഹൃത്തുക്കൾ, നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തത് ഒരു പാടത്തിൻ്റെ പ്രദേശത്തിലായിരുന്നു. പക്ഷേ മഴ കാരണം നമുക്ക് ഒന്നും തന്നെ നടന്നില്ല. കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കി മഴ പോവോ ഇല്ലേ എന്ന് നോക്കിയിട്ട്. ഇനി ഞാൻ ഓർത്ത് നമുക്ക് വേറൊരു ദിവസം സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോൾ എടുത്ത് ചെയ്യാൻ നോക്കും. പ്രായമുള്ളവരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തീരെ താല്പര്യമില്ല വേറൊരു ദിവസമായിട്ട് മാറ്റാൻ. പിന്നെ ദൈവം നമുക്ക് വഴി കാണിച്ചു തന്നു, തൊട്ടടുത്തൊരു ഹോൾ കിട്ടി. അവിടെ നിന്ന് നമ്മളെല്ലാവരും അറേഞ്ച് ചെയ്തിട്ട് ഷൂട്ട് ആരംഭിച്ചു. ദി ഹോൾ ഗെയിം ഷോ എന്ന് പറയുമ്പോൾ വെറും 1 മണിക്കൂറത്തെ പരിപാടി ഉണ്ടായിരുന്നുള്ളു. പക്ഷേ അതിൻ്റെ ബിഹൈൻഡ് വർക്കിൽ ഞാനും എൻ്റെ ടീമും കുറേ പേര് എല്ലാവർക്കും നന്ദിയുണ്ട്. ബാക്ക് എൻഡിൽ ഇവർ ഇവിടെ ഇരിക്കുവാണെങ്കിൽ ബാക്ക് എൻഡിൽ അവിടെ ഓരോരുത്തരുടെ വീട്ടിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്വിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാവരും നമ്മൾ പ്ലാൻ ചെയ്ത് 1 by 1 ഓരോരോ കുടുംബത്തിനെ കൊണ്ടുപോയി സർപ്രൈസ് കൊടുത്ത് ഷൂട്ട് ചെയ്യും. അപ്പോഴേക്കും രാത്രിയെ നല്ല കാര്യം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻസ് നേരെ താഴെ അടിക്കുക. ഒന്ന് റിമൈൻഡ് ചെയ്യണം, വോട്ടിംഗ് ഉണ്ട്. എല്ലാവരും